എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഞാൻ ഡോക്ടർ കൽപ്പന, കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റാണ്. പീഡിയാട്രിക് ന്യൂറോളജിയിൽ പ്രധാനമായും കുട്ടികളെ ബാധിക്കുന്ന തലച്ചോറിൻ്റെയും അഥവാ ഞരമ്പ് രോഗങ്ങളെയും പറ്റിയുള്ള ചികിത്സയാണ് സാധാരണയായി ചെയ്യാറുള്ളത്. കുട്ടികളിലെയും മുതിർന്നവരുടെയും ന്യൂറോളജി രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. പ്രായമായവരിൽ നമ്മൾ സാധാരണ കാണാറുള്ള സ്ട്രോക്ക്, ഡെമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം, അതുപോലെ തന്നെ പാർക്കിൻസൺസ് ഡിസീസ് ഇവയൊന്നും കുട്ടികളിൽ തീരെ കാണാറേയില്ല. എന്നാൽ കുട്ടികളെ ജനനാലെ ബാധിക്കുന്ന പല അസുഖങ്ങളും കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളവയാണ്. അതുപോലെ തന്നെ അപസ്മാരവും കുട്ടികളിൽ വലിയവരെക്കാൾ കൂടുതലായി കാണപ്പെടുന്നു. ഞാൻ കുട്ടികളെ ബാധിക്കുന്ന അപസ്മാരത്തെ പറ്റി കുറച്ച് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളിൽ ജനി വരുന്നത് വളരെ സാധാരണമാണ്. ജനിക്കുന്ന കുട്ടി, അതായത് ഒരു ന്യൂബോൺ നവജാത ശിശു ജനിക്കുന്ന ആ പ്രായം മുതൽ ഏത് പ്രായത്തിലും അപസ്മാരം ഉണ്ടാകാം. ഇതിൽ ചിലവയൊക്കെ കുഞ്ഞുങ്ങളിലെ ഒരു ഇൻഫെക്ഷൻ വരിക അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ കാൽഷ്യം, ഗ്ലൂക്കോസ് ഇവയുടെയൊക്കെ കുറവ് വരിക, ഇതൊക്കെ കാരണവും കുഞ്ഞുങ്ങളിൽ ജന്നി ഉണ്ടാകാം. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞുങ്ങളിൽ പനി കൊണ്ട് വരുന്ന, അതായത് ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ജന്നി. ചൂട് കൊണ്ട് വരുന്ന ജന്നി പൊതുവെ തന്നെ തന്നെ കുറച്ച് സമയം കൊണ്ട് മാറുന്നവയാണ്. കുട്ടിയെ ജന്നി വരുന്നത് കാണുമ്പോൾ എല്ലാവരും വളരെ പേടിക്കാറുണ്ട്. പക്ഷേ കുഞ്ഞിനെ ഒരു വശത്തേക്ക് ചരിച്ചു കിടക്കുക, വായിൽ നിന്ന് എന്തെങ്കിലും വെള്ളം വരുമ്പോൾ അത് വെളിയിലേക്ക് പോകാനാണ് ഒരു വശത്തേക്ക് ചരിച്ചു കിടക്കുന്നത്. എല്ലാവരും കുഞ്ഞിൻ്റെ കൂടെ ചുറ്റി നിൽക്കുന്നതിന് പകരം അല്പം മാറി നിൽക്കുക. കുട്ടിക്ക് ആവശ്യത്തിനുള്ള വായു സഞ്ചാരം കിട്ടണം. ജന്നി 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുമ്പോൾ അതിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവർക്ക് തലച്ചോറിന് കാര്യമായ ക്ഷതം ഉണ്ടാക്കിയേക്കാം. കുട്ടികളിലെ അപസ്മാരം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ജനന സമയത്ത് കുട്ടിക്ക് ഓക്സിജൻ കിട്ടാതെ വരിക, തലച്ചോറിനുണ്ടാകുന്ന പല വിധത്തിലുള്ള ജനനാലയ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇവയൊക്കെ കുട്ടികളിൽ ജന്നിക്ക് കാരണമാകാം. ഇവയൊന്നും കൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെയും കുട്ടിയിൽ ജന്നിയുടെ അസുഖങ്ങൾ വരാറുണ്ട്. ഇവയ്ക്ക് ഏറ്റവും പ്രധാനം എത്രയും പെട്ടെന്ന് അസുഖം കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. കുട്ടികളിലെ ജന്നി വലിയവരിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള തരമാണ്. ചിലവയൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടായാൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അസുഖം കൃത്യസമയത്ത് കണ്ടുപിടിക്കാൻ പലവിധത്തിലുള്ള പരിശോധനകൾ ആവശ്യമാണ്. പ്രധാനമായും EEG അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ MRI സ്കാനും കുറച്ച് രക്തപരിശോധനകളും ആവശ്യമായി വരാം. കൃത്യമായ ഡയഗ്നോസിസ് അഥവാ അസുഖത്തിനെ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ സാധാരണ പോലെ ഒരു ഏകദേശം 2-3 വർഷമെങ്കിലും കഴിക്കേണ്ടി വരും. കൃത്യമായ അളവിൽ മരുന്ന് കഴിക്കുന്നതാണ് അസുഖത്തെ ചെറുക്കാനുള്ള ഒരു പ്രധാന മാർഗം. ഏകദേശം 70% കുട്ടികളിലും ഒരു മരുന്ന് കൊണ്ട് തന്നെ അസുഖം കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ്. അതിൽ കൂടുതൽ അസുഖം നീണ്ടു നിൽക്കുകയാണെങ്കിൽ മറ്റ് പല ചികിത്സാരീതികളും, സർജറി ഉൾപ്പെടെ ഇന്ന് നിലവിലുണ്ട്. ജന്നി പലതരത്തിലുണ്ട്. ചിലവ നമുക്ക് സാധാരണ സിനിമയിലൊക്കെ കാണുന്ന വെട്ടിവിറച്ച് 2 വശവും വെട്ടിവിറച്ച് വരുന്ന ജന്നി മാത്രമല്ല സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ജന്നി. ഒരെണ്ണം കുഞ്ഞ് വെറുതെ മുന്നോട്ട് നോക്കിയിരിക്കും, പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടാകില്ല. അതിനെ നമ്മൾ ആബ്സെൻസ് സീഷർ എന്ന് പറയും. അതായത് യാതൊരു കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കും, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അൺറെസ്പോൺസീവ് ആവും. ഇത് ഒരു ദിവസം ഏകദേശം 50-100 പ്രാവശ്യം വരെ വരാം. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത് നിന്നുണ്ടാകുന്ന ജന്നി, അത് നമ്മളതിനെ ഫോക്കൽ എപ്പിലെപ്സി എന്ന് പറയും. അത് ഒരു കൈ അല്ലെങ്കിൽ ഒരു കൈയും കാലും ഇങ്ങനെ വെട്ടുന്നതായിട്ട് വരാം. പിന്നെ വളരെ ചെറിയ ഒരു 6 മാസമൊക്കെയുള്ള കുഞ്ഞുങ്ങളിൽ തല പെട്ടെന്ന് മുന്നോട്ട് വരുന്നു, അതായത് ഹെഡ് ഡ്രോപ്പ് എന്ന് നമ്മൾ പറയും. ആ ടൈപ്പിലുള്ള ജന്നി പലപ്പോഴും കണ്ടുപിടിക്കാൻ പ്രയാസമായ തരമാണ്. ഇങ്ങനെ പല തരത്തിലുള്ള ജന്നികളുണ്ട്. ചില ജന്നികൾ കുട്ടി മുന്നോട്ടങ്ങ് വീണു പോകും, അതായത് പെട്ടെന്ന് വീണ് തലയിലെല്ലാം പലതരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ജന്നിയാണെന്ന് കണ്ടുപിടിച്ചാലേ അതിന് ഉള്ള ചികിത്സകൾ നിശ്ചയിക്കാൻ കഴിയുള്ളൂ. ചിലതരം ജന്നികൾ കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയെ വീണ്ടും ബാധിക്കാറുമുണ്ട്.
അതായത് കുട്ടിയുടെ ബുദ്ധി വളർച്ച അതുപോലെ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതിനെയൊക്കെ ഈ തരത്തിലുള്ള ജന്നികൾ ബാധിക്കാറുണ്ട്. അപ്പോൾ പുറമേ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ജന്നികൾ പോലും കുട്ടിയുടെ വളർച്ചയെയും ബുദ്ധിയെയും സ്കൂളിലെ പഠനത്തെയും ഒക്കെ ബാധിക്കാറുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ചികിത്സയോടൊപ്പം തന്നെ എല്ലാ തരത്തിലുമുള്ള ഡെവലപ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. സാധാരണ ജന്നി വരുന്ന ഒരു കുട്ടിയെ വീട്ടിൽ നിന്ന് വെളിയിലിറക്കാതെ ഒരു കായിക കലാപ്രവർത്തനങ്ങളിലേക്കും കുട്ടിയെ വിടാതിരിക്കുകയും അങ്ങനെ എപ്പോഴും അസുഖമുള്ള കുട്ടി എന്നുള്ളൊരു ലേബലിൽ വരികയും ചെയ്യും. ഇത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കുട്ടിയെ എല്ലാ വിധത്തിലുള്ള കളിയിലും പാർട്ടി പ്രവർത്തനങ്ങളിലും പാർട്ടിയേതര പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കാം. പക്ഷേ കൃത്യമായി മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തലച്ചോറിൽ അനിയന്ത്രിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കൊണ്ടാണ് ജന്നി ഉണ്ടാകുന്നത്. സാധാരണ നമ്മുടെ കൈകാലുകൾ അനക്കണമെങ്കിൽ തലച്ചോറിൻ്റെ എതിർഭാഗത്ത് നിന്ന് ഒരു സന്ദേശം, പ്രധാനമായും ഇലക്ട്രിക്കൽ സന്ദേശമാണ് നൽകുന്നത്. ഈ ഇത് ആവശ്യമില്ലാതെ തന്നെ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ട് സന്ദേശങ്ങൾ വരുമ്പോൾ നമ്മൾ കൈ ഉയർത്തണമെന്ന് ആഗ്രഹിക്കാതെ തന്നെ കൈ വെട്ടിവിറയ്ക്കും. ഇതാണ് അപസ്മാരം ആയിട്ട് നമുക്ക് പുറമേ കാണാൻ പറ്റുന്നത്. ഇ ജി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൊണ്ട് നമുക്ക് ജന്നി വരാനുള്ള സാധ്യതയെ പറ്റിയും ഏത് തരത്തിലുള്ള ജന്നിയാണെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കൂട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.